Hi everyone, welcome to ASCV Riders on the YouTube channel. Like this is a very important video. Skip it. This is dedicated to the tire shop. Benling inde product aanu vandi kollam idaanu tyre inde avastha kandallo maximum upayichu ini votikkan sadhanam illa rendaathu tyreum pudiyittal maatrame customer nu votikkan pattathullu innu sradhikkanadu body panels nammal cheyyum work cheyyunumbe ELCB off cheyya ennittu battery ida connection remove cheyya appo nammal safe aayi battery innu oru current polum vandiyilottu varunnilla okay. In a tie, Parangana, E. Bolt, Elaki Deca, Nali Bolt under Elaki separate title, Marti Vecchia, Kayu Mengil, Ningal Chain, Oro working team, photo editor, mobile Vecchia, Tilchi Fitia, Sagaya Marikim, seat in a safe fighter, Marti Vecchia. The first part in the second part, Namaloga Bona tire removing now. Tire removing. Symbol ആണ് ഈ സപ്പോർട്ടിന്റെ ഒരു 10 ന്റെ 10 ന്റെ ബോൾട്ട് ഇളക്ക വലസൈഡും ഇടസൈഡും ഉണ്ട് ഓക്കേ ഈ കാണുന്ന ടാഗ് എല്ലാം കട്ട് ചെയ്ത് ഇളയ്യ ഇത് ഇളക്കി കഴിഞ്ഞതിനു ശേഷം ഇതൊരു അഡ്ജസ്റ്റർ ആണ് ഈ കാണുന്നില്ലേ നമ്മൾ പെട്രോൾ വണ്ടിയിൽ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ മാതിരി ഒരു സാധനം വെക്കൂല്ലേ അതേ മാതിരിയാണ് ഇതിൽ മെയിൻ ആക്സിലിന്റെ നട്ട് വരുന്നത് രണ്ടെണ്ണം ഉണ്ട് 27 ന്റെതും ഉണ്ട് 22 ഉണ്ട് 27 പൊതുവേ കാണുന്നത് റോയൽ എൻഫീൽഡിന്റെ ബൈക്കുകളിലാണ് അപ്പോൾ അത് ഇളക്കി ഫസ്റ്റ് വലത് സൈഡിൽ ഇളക്കിയിട്ട് മാറ്റി വെക്കുക ഇട സൈഡിൽ ഇളക്കുക എന്നിട്ട് 22 ഇളക്കി മാറ്റി വെക്കുക അപ്പോൾ ആ ടയർ ഫ്രീ ആയി ഫ്രീ ആവും ഇത്ര ഇളക്കുമ്പോൾ തന്നെ First time I like another train body. Okay, tire like an Avisha Manila connectors. E Ganana IV controller. E Ganana E pin type other lucky Martian station. E moon wire under Manya. E Ganana first year on the Manya yellow. Add the light to blue. Pin a cherry dark blue. E the moon connector and control and the connector sana. E the nere bendi pitchy in the motor lana. No chale hub bilana. இத இலக்கி விட்டா மட்டுமே டயர் நமக்கு செப்பரேட் ஆயிட்டு வண்டியினு இலக்கி மாட்டான் பத்தத்துள்ள ஓகே அப்ப இத இலக்கனதின முன்ன நான் നേരത്തെ പറഞ്ഞ போல மொபைலில ஒரு வீடியோ போட்டோ எடுத்து வைக்க கனெக்ஷன்ஸ்னா நோக்கி മനസ്സിലാക്കാൻ വേണ്ടിட்டான அடுத்து ஃபிட் ചെയ്യുന്ന സമയത്ത് கொஞ்சம் ശ്രദ്ധയോടെ ചെയ്യാന നമ്മൾ பல வார்த்தைகளும் കേക്കുന്നില്ലേ வண்டி ஓடிக்கொண்டிருக்கும் கத்துന്നുണ്ട് പൊട്ടുന്നുണ്ട് அதக்கே நம்ம அசுத்த காரணம் ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഇലക്ട്രിക് ആയது കാരണമാണ് അപ്പോൾ ഈ വയറിനെ വയർ വിത്ത് ഹബ് ആണ് അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഇനി നമുക്ക് തേർഡ് ടയർ മാറ്റുന്ന പ്രോസിജർ ടയർ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് പുതിയ ടയർ C8 ന്റെ ഗ്രിപ്പ് ടൈപ്പ് ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കൺട്രോൾ ആയിരിക്കും വണ്ടി ഓടിക്കാൻ അപ്പോൾ അതും സെറ്റ് ആക്കി അതിന്റെ പണി ഓക്കേ ഇനി എയർ അടിച്ചു സെറ്റ് ആക്കി ശേഷം ഇത് പഴയ ടയർ മാക്സിമം യൂസ് ഇനി ഫിറ്റ് ചെയ്യുന്ന ശേഷം തിരിച്ച് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത ശേഷം ഇനി ആ ഡിസ്ക് പേഡ് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്തു വെക്കുക ഇതൊന്നും വലിയ തലവേദനയില്ല ഇത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം ഇതാണ് ഈ കണക്ഷൻസ് ഇളക്കുന്നതും തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫോട്ടോ എടുത്ത് വെക്കണം ശ്രദ്ധിക്കണം നമുക്ക് എപ്പോഴും ഓർമ്മ കാണത്തില്ല ഒരു കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പണി പാളും നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക ലൂസ് കോൺടാക്റ്റ് എന്ന സാധനം വരാതെ നോക്കണം ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ മൂന്ന് വയർ ആദ്യം നമ്മൾ മഞ്ഞ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി സെക്കൻഡ് സെൻട്രലുള്ള ലൈറ്റ് ബ്ലൂ ആണ് പിന്നെ ദയവ് ചെയ്ത് കത്തിയോ ഷാർപ്പായിട്ടുള്ള ഐറ്റംസ് വെച്ച് ഇത് ടൈറ്റ് ചെയ്യൽ സ്ക്രൂ ഡ്രൈവർ തന്നെ ഉപയോഗിക്കുക ഒരു കാരണവശാലും വയറിൽ ബ്രേക്ക് ഉണ്ടാവാൻ പാടില്ല
എങ്കിലത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. ശ്രദ്ധയോടെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് മനസ്സിലാക്കണുള്ളൂ, ഇത്രയേ ഉള്ളൂ ഇലക്ട്രിക് വണ്ടി. ഇനി ചെയ്യാനുള്ളത് തിരിച്ച് നമ്മൾ ഇളക്കിയ പാർട്ടുകളെല്ലാം അതേമാതിരി തിരിച്ച് സെറ്റ് ചെയ്യുക. സീറ്റ് ഈ കൺട്രോളിൻ്റെ എല്ലാം കണക്ട് ചെയ്യുന്ന ശേഷം, ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം, നല്ല ടൈറ്റ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പിന്നെ ഈ പറയുന്ന ക്ലിപ്പ് ടൈപ്പാണ് ഈ പിൻ കണക്ടർ. ഇതിൽ 6 പിന്ന് കാണുന്നുണ്ട്, അതേമാതിരി അവിടെയും 6 പിന്ന് ഉണ്ടോ. അത് കൺട്രോളിൽ പ്രസ് ചെയ്യണം, വയറിലിട്ട് പിടിച്ച് കളയല്. വയർ പിടിച്ച് ചെയ്യണമെങ്കിൽ അത് വയർ അത്രയ്ക്ക് സോഫ്റ്റാണ്, അത് ഡാമേജ് ഉണ്ടാവും. പിന്നെ അത് സ്ലീവ് എടുത്ത് വെച്ച് തിരിച്ച് റിട്ടേൺ വെക്കുക, സേഫായിട്ട് വെക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഇളക്കിയ കംപ്ലീറ്റ് സാധനം തിരിച്ച് ഫിറ്റ് ചെയ്യണം. തേർഡ് പ്രോസിജർ. 3rd സെറ്റായി. ഇതോടെ വണ്ടി പണി കഴിഞ്ഞു, വണ്ടി റെഡി ടു ഗോ ആണ്. ഓക്കേ, അപ്പോൾ കീ ഇട്ട് ഓൺ ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വണ്ടി ഓണായിട്ടുണ്ട്, എവരിത്തിങ് പെർഫെക്റ്റ് ആണ്. ഇനി പുതിയ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്പിറേഷൻ ഞങ്ങളുടെ വ്യൂവേഴ്സാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വരെ കാണാം. സൈനിങ് ഓഫ് അജീഷ്. താങ്ക് യു ഫോർ വാച്ചിങ് ACV Riders. ബൈ.